നിസ്കരിക്കാനാണ്. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ കാതിൽ എന്തോ ഒരു സാധനം പിടിച്ചു വലിച്ചു വെക്കുന്നത് കാണാത്ത ഒരു നിസ്കാരങ്ങൾ കണ്ടുക്കുന്നു. അടുത്തെവിടെങ്കിലും പണ്ടൊക്കെ പെടേനു, അല്ലെ അപ്പുറത്ത് വിട്ടേനു, ഇതിലൊക്കെ കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ചെവിട്ടിലാണ്. ചെവിട്ടിൽ വെച്ചിട്ട് അപ്പുറപ്പുറം നിന്ന് എങ്ങനെയാണ് അവന്റെ സുജൂദും റുക്കുഉം ഒക്കെ, ഇതാ ശ്രദ്ധ. എന്താ ഓൻ പറയുന്നത്? അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലുത് എന്ന് ഇന്ത്യക്കാരന്റെ തക്ബീറ ചൊല്ലുന്നത്. സിറാക്ക് ചൊല്ലേണ്ടതും ജഹ്റാക്ക് ചൊല്ലേണ്ടതുമായ ഫാത്തിഹയും സൂറത്തുകളാണ് ഓതുന്നത്. നിസ്കാരത്തിൽ അല്ലാഹുവോടല്ലാതെ വേറെ വല്ല ഇടപാടുമുണ്ട് കൂട്ടരെ? അല്ലാഹുവിനോടും അവന്റെ തിരുദൂതരോടുമല്ലാതെ ഖിതാബിട്ടാൽ നിസ്കാരം ബാത്തിലാവൂലേ? ജനങ്ങളോട് ഹിതാബില്ല, മൗമുമികളോട് ഹിതാബില്ല. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾ കേൾക്കുപിക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലാകും. ഈ ഇമാമിന്റെ കേൾക്കാനാണല്ലേ ഈ സാധനം വെക്കുന്നത്. നമ്മൾ ഒച്ചിടുമ്പോൾ തന്നെ ഇത് ജനങ്ങളെ കേൾപ്പിക്കാനാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യക്കാലന്റെ നിക്കറവന്റെ ഉദ്ദേശത്തിൽ കടന്നു വരുന്നേ ഇല്ല. ഇത് കേൾപ്പിക്കലും ജനങ്ങൾ അറിയുക എന്ന നിലക്കാവുന്നു അവന്റെ ഈ പ്രവർത്തനമെങ്കിൽ അവൻ വാസ്തവത്തിൽ നിസ്കാരം അപ്പം തന്നെ പോവും. അല്ലാഹു തആലാന്റെ അടിയങ്ങളെ കേൾപ്പിക്കുന്ന ഇടപാട് ഇതിലില്ലാന്നാ അർത്ഥം. മൗമൂമികൾ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഇവന്റെ ഇമാമന്റെ പോക്കുവരവ് കേൾപ്പിക്കാനാ തക്ബീർ. പോക്കുവരവ് കേൾപ്പിക്കുമ്പോൾ അയാളുടെ ശബ്ദത്തിൽ കേൾപ്പിച്ചിട്ട് അട്ടഹസിക്കാതെ കേൾപ്പിക്കണം. അയാളുടെ ശബ്ദം കൊണ്ട് കേൾക്കുന്നില്ലെങ്കിൽ ഇയാളുടെ ശബ്ദം ഏറ്റുപറഞ്ഞുകൊണ്ട് തബ്ലീഗ് ചെയ്ത് കേൾപ്പിക്കണം. ഇത് മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ? ഇന്നും വിശ്വാസികൾ നിർവഹിക്കുന്ന നമസ്കാരങ്ങളിൽ, കർമ്മം ശരിക്ക് നടക്കുന്ന നമസ്കാരങ്ങളിൽ ഇതൊക്കെ നിർവഹിച്ചു പോരുന്നില്ലേ? ആ നിർവഹിച്ചു പോരുന്ന വിധം ചെയ്യേണ്ട നബി തങ്ങൾ കാണിച്ചു തന്ന മാതൃകക്കപ്പുറം ഓരോരുത്തൻ കാതിന് വെച്ചിട്ടും കോമാളിത്ത വേഷം കെട്ടിക്കൊണ്ട് പള്ളിയിൽ നടക്കുന്ന ചെറിയ ചെറിയ നിസ്കാര പള്ളി 30-40 ആളുകൾ 10-20 പേര് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ പോലും ഈ ഹോബി ഇല്ലെങ്കിൽ, ഈ യന്ത്രമില്ലെങ്കിൽ, ഈ ഘോഷമില്ലെങ്കിൽ ആഘോഷമാകില്ല ഇബാദത്ത് എന്ന നിലയിലാകുന്നു നമ്മുടെ നിൽപ്പെങ്കിൽ. ഇതിന്റെ പേരാണ് ഇബാദത്ത് കൊണ്ടുള്ള ശിർക്ക്. ഈ ഇബാദത്ത് കൊണ്ടുള്ള ശിർക്കാണ് ഈ സമുദായത്തിൽ വ്യാപകമാകുന്നതിന് ചൊല്ലി സ്വഹാബത്ത് കരഞ്ഞത്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു കരഞ്ഞത്. അത് കേട്ട ഉമർ ഉൽ ഫാറൂഖ് എന്നിവർ തന്റെ ജനങ്ങളോട് ഇത് വിവരിച്ചത്. അദ്ദേഹത്തിന്റെ പുത്രൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഇത് വിവരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ വ്യവസ്ഥിതി പ്രകാരം 1000 വർഷങ്ങൾക്ക് മുൻപ്, 1500 വർഷം മുൻപ് ഇബ്നു ഉമർ എന്നവരിലൂടെ ലഭിച്ച ഈ റിപ്പോർട്ടുകൾ കൈമാറി 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 ഈ തലമുറയും പഠിക്കുന്നു, പഠിപ്പിക്കപ്പെടുന്നു. ഇത് റസൂലുള്ളാഹിന്റെ തബ്ലീഗ്, റസൂലുള്ളാഹിന്റെ ദീനിന്റെ പ്രബോധനം. തങ്ങളറിയിച്ച ഈ വസ്തുത ആലോചിക്കുക. ആ പ്രകടനപരത വ്യാപകമായി ഇബാദത്തുകൾ എന്ന കർമ്മം പോലും നിഷ്ഫലമാകുമ്പോൾ പിന്നെ അള്ളാഹുവിന്റെ ഈ ത്വാഅത്ത് എവിടെയാണ്? പടച്ചോനെ വഴിപ്പെടുന്നത് എവിടെയാണ്? അഞ്ചത്ത് നിസ്കാരമല്ലേ ആകെ വഴിപ്പെടുന്നതിൽ നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതും? തിയാമന്നരെ ബാഹ്യമായെങ്കിലും ഈ ലോകത്ത് നിലനിൽക്കുന്നതുള്ളത് അഞ്ചൊക്ത് നിസ്കാരല്ലേ? അന്നിസ്കാരം വരെ നാശപ്പെട്ടു എന്ന് വന്നാൽ ജുമഅ മാത്രല്ല, ആള് കൂടുന്ന നിസ്കാരം അത് മാത്രല്ലല്ലോ. ജനങ്ങൾ പറയണീനുള്ള ന്യായം, ആള് കൂടുന്ന നിസ്കാരാണ് ഈ. 1000 കൂടുമ്പോൾ, 100 കൂടുമ്പോ എങ്ങനെ കേൾക്കാന്ന് പറയണതല്ലോ നിസ്കാരപ്പള്ളിന്റെ ഔത്ത്, പള്ളിന്റെ ഔത്ത് കാണുന്ന നിസ്കാരം. അപ്പൊ ഇത് നാശാകാനായിട്ട് ചെയ്യുന്നതാണ് ഇബാദത്തോട് നാശാകാൻ. നമ്മൾ അനുസ്മരിക്കുന്ന കാലേര് ഇതിനെ കുറിച്ച് പ്രത്യേകം പറയില്ല. ഇസ്ലാം ഇവിടെ ശേഷിക്കുന്നുണ്ടോ? അത് നാമത്തിൽ മാത്രമായി ശേഷിക്കും. ബഹുമാനപ്പെട്ട കാലേര് പറഞ്ഞു കൊടുക്കുകയാണ്, ഇസ്ലാം എന്നാൽ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഈ തരം കർമ്മങ്ങളാണ്. ഇത് ഇവിടെ നിലനിൽക്കുന്നത് നാമത്തിൽ മാത്രമാകും. നിസ്കാരം എന്നത് നാമമേ ഉള്ളൂ, നിസ്കാരമല്ല. ജുമുഅ എന്നത് നാമമേ ഉള്ളൂ, ജുമുഅയല്ല. സക്കാത്ത് എന്നത് പേരേ ഉള്ളൂ, പ്രയോഗം അങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ, സക്കാത്തല്ല. ഹജ്ജ് എന്നത് ഹജ്ജ് എന്ന് പറയുന്നു, അല്ലാഹുവിന്റെ ബൈത്ത് ലക്ഷ്യമാക്കുക എന്ന ഹജ്ജല്ല, അവിടെ മറ്റു പല ലക്ഷ്യങ്ങളുമാണ്. ഇങ്ങനെ കർമ്മങ്ങൾ അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറിയിട്ട് കർമ്മം നാശപ്പെട്ടുകൊണ്ട് അത് ഫാസിദായി പോകുമ്പോഴാണല്ലോ ഇസ്ലാം എന്ന് പറയുന്നത് പേര് മാത്രമാകും എന്നതിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട കാദിയരവറുകൾ പറഞ്ഞത്. അത് കേട്ടയിടം മുതൽ എന്റെ ബഹുമന്യ ഗുരു നമ്മുടെ ഷെയ്ഖുന അലി മുസ്ലിയാറവറുകൾ തന്റെ പ്രസംഗത്തിൽ ഈ ഹദീസ് ഇങ്ങനെ ഓതിക്കൊണ്ട് തന്നെ പറയാറുണ്ട് നമ്മളെ യോഗങ്ങളിൽ. ഇസ്ലാം എന്ന് പറയുന്നത് അത് ബഹുമാനപ്പെട്ടവർ ആദ്യം പെട്ടെന്ന് കേൾക്കുന്നത് നമ്മളെ കാതിയരത്തുനിന്നാണ്. ഇസ്ലാം എന്ന് പറയുന്ന ഇരുന്നിട്ട്
ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അഞ്ചു കാര്യം? ഇത് അങ്ങനെ നാശപ്പെട്ടു പോവുക, പേര് മാത്രമായി മാറുക, അതായത് ഫസാദാകാൻ അർത്ഥം. അങ്ങനെ വരുന്ന ഒരു കാലം വരുമ്പോഴാണ് അവരിലെ വിരമാവുക, അവരിലെ ഭൂമിയിൽ ഏറ്റവും നികൃഷ്ടരായി മാറുക, അവർക്കാണ് നാശങ്ങളെല്ലാം വരിക എന്നുള്ള ഹദീഫാണ് ഈ പറയുന്നത്. ആ ഹദീഫുകളുടെ പുലർച്ച ബഹുമാനപ്പെട്ട മുആദ്ബിർ ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖബറിൽ ഇരുന്നു കൊണ്ട് ഓർത്തോർത്ത് കരഞ്ഞത് ഉമറുൽ ഫാറൂഖ് എന്നവർ പറഞ്ഞ ആരിയ അന്ന് തുടക്കമാണെങ്കിൽ ഇന്ന് സർവ്വവ്യാപകമായി അള്ളാഹുവിന്റെ ഭൂമിയിൽ നടക്കുന്ന ഇബാദത്തുകളിലെല്ലാം പരക്ക സർവത്ര, ഈ സർവത്ര വ്യാപകമായിരിക്കുന്ന ഈ ഒരു സമയത്ത് അള്ളാഹു തആല ഈ വിധം പരീക്ഷിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആ വിധം സൃഷ്ടികളെ അള്ളാഹു തആല പരീക്ഷിക്കുന്ന കോലമാണ് രാജാക്കന്മാരെ നമുക്കെതിരിൽ പ്രത്യേകം കരുണയില്ലാത്തവരാക്കി പീഡനങ്ങൾ കൊണ്ട് കഷ്ടപ്പാടുകൾ കൊണ്ട് നമ്മൾ പരീക്ഷിക്കുക. ഇത്തരം പരീക്ഷണങ്ങൾ വന്നാൽ ആ പരീക്ഷണത്തിന്റെ പേരിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സമയം വെറുതെയെങ്കിലും സമയം പാഴാക്കും.